പുത്തൻ വാർത്തകളും സിനിമാ വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. നിജു വെഞ്ഞറമൂട് വരച്ച ഒരു ബോഡി പെയിന്റിംഗിനെതിരെ കഴിഞ്ഞ ദിവസം നിരവധി ആളുകൾ വിമർശനം ഉയർത്തിയിരുന്നു. നിജുവിനെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തി. അവർക്കൊക്കെ കടുത്ത മറുപടി കൊടുത്തിരിക്കുകയാണ് നിജു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടിയാണ് നിജു തന്റെ പ്രതികാരം അറിയിച്ചത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ബോഡി പെയിന്റിങ്ങും സദാചാര കുരുപൊട്ടലും എന്റെ സുഹൃത്തായ ഒരു പെൺകുട്ടിയുടെ അർദ്ധനഗ്ന ശരീരത്തിൽ ഞാൻ ചെയ്ത ഒരു ബോഡി പെയിന്റിംഗ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം സ്വാഭാവികമായ രീതിയിൽ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഒരു വിഷയത്തെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനുമുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കുമുണ്ടെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടു തന്നെ ഞാൻ പറയട്ടെ. അങ്ങനെ പ്രതികൂലിച്ചവരുടെ കൂട്ടത്തിൽ ഒരു കലാകാരിയും നർത്തകിയും നൃത്താധ്യാപികയുമായ എൻ്റെ ഒരു സുഹൃത്തുമുണ്ടായിരുന്നു. അവർ ഇപ്പോൾ മോഹിനിയാട്ടത്തിൽ റിസർച്ച് ചെയ്യുകയാണെന്ന് എൻ്റെ ഒരു അറിവ്. എൻ്റെ ബോഡി പെയിന്റിംഗ് കണ്ടിട്ട് അവരെ അത്രയേറെ ചൊടിപ്പിക്കാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ നാടിന് ഉദാത്തമായ ഒരു സംസ്കാരവും പാരമ്പര്യവും ഉണ്ടത്രേ. അതിനെ വിപരീതമായി ഒരു സ്ത്രീയുടെ ശരീരത്തെ ബോഡി ആർട്ട് ചെയ്യാൻ ക്യാൻവാസ് ആക്കിയത് സംസ്കാര ശൂന്യതയാണത്രേ. ഇതേ രീതിയിൽ സമാനമായ അഭിപ്രായം പറഞ്ഞ മറ്റു ചിലരുമുണ്ട്. അവർക്കൊക്കെയുള്ള എന്റെ മറുപടി പറയുന്നതിന് മുൻപായി ബോഡി പെയിന്റിംഗ് എന്താണെന്ന് ചുരുങ്ങിയ വാക്കിൽ ആദ്യം ഞാനൊന്ന് പറയട്ടെ. മോഡേൺ ആർട്ടിന്റെ വൈവിധ്യമാർന്ന രൂപങ്ങളിലൊന്നാണ് ബോഡി പെയിന്റിംഗ്. പാശ്ചാത്യ നാടുകൾ ആൺപെൺ വേർതിരിവില്ലാതെ സാധാരണയായി കാണാവുന്ന ഒരു കലയാണ് ബോഡി ആർട്ട്. അത് നമ്മുടെ കേരളത്തിൽ തൃശൂർ ജില്ലയിലെ പുലികളിക്ക് മാത്രമാണ് നിലവിൽ കലയെന്ന നിലേശം എന്ന നിലയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പുലികളിക്ക് പുരുഷന്മാരുടെ ശരീരം മുഴുവൻ ചായക്കൂട്ടുകൾ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നത് കണ്ടിട്ട് ആർക്കെങ്കിലും സദാചാരത്തിന്റെ കുരു പൊട്ടിയലിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ വിഷയം ബോഡി പെയിന്റിംഗ് അല്ല, വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്ത്രീ ശരീരമാണ്. സ്ത്രീകൾ എന്തു നല്ല കാര്യം ചെയ്താലും മോശപ്പെട്ട കാര്യം ചെയ്താലും ഒരു വിവാഹം ചെയ്താലും വിവാഹമോചനം നടത്തിയാലും അവൾ ഒരാളെ പ്രണയിച്ചാലും പ്രണയിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാലും അവളുടെ അവയവങ്ങളെ നോക്കി ആഭാസം പറയുന്ന ഭൂരിഭാഗം വരുന്ന മലയാളി സമൂഹത്തിനോട് ബോഡി ആർട്ടിനെ കുറിച്ച് വിശദീകരിച്ചിട്ട് യാതൊരു കാര്യവുമില്ലെന്നറിയാം. എങ്കിലും ചിലത് പറയാതെ വയ്യ. ഒരു വ്യക്തി തന്റെ ശരീരത്തെ ജീവിതത്തിൽ എങ്ങനെ കാണുന്നുവെന്ന് അയാളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും. ശരീരം എന്നാൽ ചിലർക്ക് കാമം മാത്രമാണ്, ചിലർക്ക് അവരുടെ ജോലി, മറ്റു ചിലർക്ക് കല, വേറെ ചിലർക്ക് അശ്ലീലം, വേറൊരു വിഭാഗത്തിന് വെറും സാധാരണമായ ഒരു കാര്യം എന്നിങ്ങനെ ഓരോ മനുഷ്യരിലും ഓരോ തരത്തിലാവാം. അതവരവരുടെ വ്യക്തിപരമായ ചിന്താഗതി കൂടിയാണ്. നിങ്ങളുടെ കണ്ണിന്റെയും തലച്ചോറിന്റെയും ജീവിത സാഹചര്യങ്ങളുടെയും രീതിക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചിന്തയാണിത്. ഒരു സംഗീതജ്ഞൻ ശബ്ദത്തെ ഈണമാക്കുന്നത് പോലെ ശരീരത്തെ ഒരു കലാസൃഷ്ടിയായി മാറ്റാൻ കഴിയും. അതുപോലെ ഇവിടെ കണ്ട അർദ്ധനഗ്ന ശരീരത്തെ കലയുടെ ഒരായുധമായി ഞാൻ കാണുന്നു.